കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആസൂത്രിതമായ ഒരു ജയിൽ ചാട്ടമാണ് ഇന്ന് രാവിലെ നടന്നതെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോയോട് സ്വദേശി ഹർഷാദാണ് തടവ് ചാടിയത്. ഞായറാഴ്ച രാവിലെ ഇന്ന് രാവിലെ 6:45 പത്രക്കെട്ട് എടുക്കാൻ റോഡരികിലേക്ക് പോയ ഹർഷാദ് അവിടെ എത്തിയ ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. പറഞ്ഞ് ഏർപ്പാടാക്കിയതനുസരിച്ചാണ് ഈ ബൈക്ക് അവിടെ എത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. ജയിൽ അധികൃതരുടെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതി ബൈക്കിൽ രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ണൂർ വിഷന് ലഭിച്ചു. കണ്ണൂർ ടൗൺ ഭാഗത്തേക്കാണ് പ്രതി എത്തിയത്. ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ളത്. പത്രം എടുക്കാൻ പോയ ഹർഷാദിനെ കാണാതായതിനെ തുടർന്നാണ് ഈ അന്വേഷണം ആദ്യം നടത്തിയത്. അരമണിക്കൂറിന് ശേഷമാണ് അന്വേഷണം തുടങ്ങിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതി ഏറെ ദൂരം പിന്നിടാൻ സാധ്യതയുണ്ടെന്നും സംശയിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ പോലീസിന്റെ വ്യാപകമായ തിരച്ചിൽ നടക്കുന്നത്. മറ്റ് സ്റ്റേഷൻ പരിധിയിലും ഈ ജയിൽ ചാട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ആസൂത്രിതമായ ഒരു തടവ് ചാട്ടമാണെങ്കിൽ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റും വ്യാജമാകാൻ ഇടയുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മയക്കുമരുന്ന് കേസിൽ 10 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് ആർഷാദ്. സ്വാഭാവികമായും ഇത്തരം തടവുകാരെയാണ് ജയിലിലെ ഈ പുറംപണിയും മറ്റും ഏൽപ്പിക്കാറുള്ളത്. അതായത് ദീർഘകാലം ശിക്ഷിക്കപ്പെട്ട ആളുകളെയാണ് ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യാറുള്ളത്. ഇവർ ജയിൽ ഉദ്യോഗസ്ഥരുമായും ഏറെക്കാലത്തെ പരിചയം ഉണ്ടാകും. അപ്പോൾ ജയിൽ അധികൃതരും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതി തനിച്ച് എങ്ങനെ പത്രക്കെട്ട് എടുക്കാൻ പോയി എന്നതും പരിശോധിക്കുന്നുണ്ട്. സ്ഥിരമായി അർഷാദാണ് ഈ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ശ്രദ്ധ ജയിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് വേണം സംശയിക്കാൻ. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും വകുപ്പ് വിശദീകരണം തേടിയിട്ടുണ്ട്. ജയിൽ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഒരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത്. എന്തായാലും കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടും ഇത് സംബന്ധിച്ച് പ്രാഥമികമായ പരിശോധനകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. വകുപ്പ് തലത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറായി വരികയാണ്. കൃഷ്ണേന്ദു.